വെൽക്കം ബാക്ക്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഈ വീഡിയോയിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫാക്ടറൈസേഷൻ മെത്തഡിലൂടെ സോൾവ് ചെയ്യുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. പോളിനോമിയൽസിൽ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം മെത്തഡിലൂടെ ഫാക്ടറൈസേഷൻ ചെയ്തതാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ പോളിനോമിയൽസിൻ്റെ പാർട്ട് രണ്ടും കണ്ടു നോക്കാവുന്നതാണ്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നെക്സ്റ്റ് ടോപ്പിക്, സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ഫാക്ടറൈസേഷൻ. അതിലെ എക്സാമ്പിൾ 3, ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ 2x² - 5x + 3 = 0 ബൈ ഫാക്ടറൈസേഷൻ. ഈ ഒരു ടേം നോക്കുക, റൂട്ട്സ് അല്ലെങ്കിൽ സീറോസ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഇതൊക്കെ സെയിം ആണ്. ഈ ഒരു ഇക്വേഷൻ്റെ ഏത് വാല്യൂ കൊടുത്താലാണ് ഈ ഒരു എക്സ്പ്രഷൻ 0 എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ ഈ ഒരു 2x² - 5x + 3 = 0 എന്ന് ലഭിക്കും. അതാണ് അതിൻ്റെ ആ വാല്യൂ ആണ് റൂട്ട്സ് അല്ലെങ്കിൽ സീറോസ് അല്ലെങ്കിൽ സൊല്യൂഷൻ. നമുക്ക് നോക്കാം, 2x² - 5x + 3 = 0 ഇതാണ് ഇക്വേഷൻ. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ പ്രൊഡക്റ്റ് ഈക്വൽ ടു ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യും, 2 × 3 = 6. ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു എക്സ്പ്രഷനെ രണ്ട് ഫാക്ടേഴ്സാക്കി മാറ്റുക, എന്നിട്ട് അതിൻ്റെ എക്സിൻ്റെ വാല്യൂസ് കാണും. അപ്പോൾ 2 × 3 = 6. ഇനി സമ്മായിട്ട് എന്താ വേണ്ടത്, ഇവിടുത്തെ മിഡിൽ ടേം -5. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ 6ഉം ആഡ് ചെയ്താൽ -5 ലഭിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, ഇതാണ് -2 × -3 = 6 ലഭിക്കും. അതുപോലെ -2 - 3 = -5 ലഭിക്കും. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത്, നമുക്ക് -2 × -3 = 6, -2 - 3 = -5. അപ്പോൾ -5നെ ഏത് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം, -2x - 3x. ബാക്കിയുള്ളതൊക്കെ സെയിം, 2x² + 3 = 0. മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് തന്നെ. ദെൻ 2x² - 2x, രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്, 2 ഉണ്ട്. അതുപോലെ x² രണ്ടിൽ കോമൺ ആയിട്ട് x ഉണ്ട്. അത് 2xനെ പുറത്തേക്ക് എഴുതിയാൽ 2x² ൽ നിന്നും 2x എടുത്താൽ ബാക്കി അവിടെ ഒരു x ബാക്കി ഉണ്ടാക്കും. ഓക്കെ, ദെൻ -2x ൽ നിന്നും 2x എടുത്താൽ അവിടെ -1 ബാക്കി വരും. അപ്പോൾ 2x × x - 1. ഇനി ഇവിടെയും എന്താണ് ബ്രാക്കറ്റിൽ വരണം, x - 1 ആണ് ബ്രാക്കറ്റിൽ വരേണ്ടത്. അപ്പോൾ -3x ൽ നിന്നും എന്തെടുത്താലാണ് x മാത്രം വരിക, അപ്പോൾ -3x നിന്ന് -3 എടുക്കണം. -3 × x -3x ആണ്. അതുപോലെ -3 × -1 ചെയ്താൽ എന്ത് കിട്ടുന്നുണ്ട്, +3 ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് അതിന് എഴുതേണ്ടത്. രണ്ടിലും ബ്രാക്കറ്റിൽ എന്താണുള്ളത്, x - 1 x - 1. സോ ആ x - 1 ആദ്യം എഴുതി. അപ്പോൾ ഈ ഒരു ടേമിൽ നിന്നും x - 1 എടുത്താൽ ബാക്കി അവിടെ എന്തുണ്ടാകും, 2x. ഈ ഒരു ടേമിൽ നിന്ന് x - 1 എടുത്താൽ ബാക്കി അവിടെ -3 = 0. രണ്ട് ഫാക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി സീറോസ് കാണാൻ എന്ത് ചെയ്താൽ മതി, x - 1 = 0, എൻ്റെ വാല്യൂ എന്താണ്, സോ x = 1. അതുപോലെ 2x - 3 = 0, 2x = 3, സോ x = 3/2. രണ്ട് സീറോസ് ഏതൊക്കെയാണ്, x = 1 x = 3/2. ദെൻ എക്സാമ്പിൾ 4, ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 6x² - x - 2 = 0. അപ്പോൾ പഴയ പോലെ തന്നെ ഇക്വേഷൻ എന്താണ്, 6x² - x - 2 = 0. പ്രോഡക്റ്റ് ആയിട്ട് എന്താ വരേണ്ടത്,
സിക്സ് ഇൻറ്റു ടു ഈക്വൽ ടു 12. പ്രൊഡക്റ്റ് 12. സം എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം. എക്സിൻ്റെ കോഫിഷ്യൻ്റ് ഇവിടെ എന്താണ്, മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ തന്നെ മൈനസ് വൺ എന്നാണ് അവിടെ മീനിങ്. അപ്പോൾ സം മൈനസ് വൺ. അപ്പോൾ പ്രൊഡക്റ്റ് 12 സം മൈനസ് വണ്ണും വരുന്ന നമ്പേഴ്സ് കണ്ടെത്തണം. അപ്പോൾ ഏതൊക്കെയാണ്, ഫോർ ഇൻറ്റു ത്രീ 12 ആണ് നമുക്ക് വേണ്ടത്, മൈനസ് 12 ആണ് വേണ്ടത്. അപ്പോൾ സമ്മ് മൈനസ് വണ്ണ്. അപ്പോൾ സമ്മ് മൈനസ് വൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രേറ്റർ നമ്പറിനാണ് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ടത്. അപ്പോൾ മൈനസ് ഫോർ ഇൻറ്റു പ്ലസ് ത്രീ ഈക്വൽ ടു 12, അതുപോലെ മൈനസ് ഫോർ പ്ലസ് ത്രീ ഈക്വൽ ടു മൈനസ് വൺ. മൈനസ് വൺ എക്സിനെ ഏത് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം, മൈനസ് ഫോർ എക്സ് പ്ലസ് ത്രീ എക്സ്. അപ്പോൾ ബാക്കിയുള്ള ടേംസ് ഒക്കെ അതുപോലെ സിക്സ് എക്സ് സ്ക്വയർ അതുപോലെ എഴുതി, ദെൻ മൈനസ് വൺ എക്സിനെ എങ്ങനെ എഴുതും, മൈനസ് ഫോർ എക്സ് പ്ലസ് ത്രീ എക്സ്, ദെൻ ലാസ്റ്റ് ടേം മൈനസ് ടു അതുപോലെ എഴുതി ഈക്വൽ ടു 0. ഈ രണ്ട് ടേം നോക്കുകയാണെങ്കിൽ സിക്സ് ആൻഡ് ഫോർ ഇതിലെ കോമൺ ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്, ടു. ടു പുറത്തേക്ക് എഴുതാം. ദെൻ എക്സ് സ്ക്വയർ എക്സ്, രണ്ടിൽ എന്ത് കോമൺ ആണ്, എക്സും കോമൺ ആണ്. അപ്പോൾ ടു എക്സിനെ പുറത്തേക്ക് എഴുതിയാൽ ബാക്കി ടു സിക്സ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം, ത്രീ. എങ്കിൽ ടു ഇൻറ്റു ത്രീ ഈക്വൽ ടു സിക്സ് എന്ന് ലഭിക്കുകയുള്ളൂ. ദെൻ എക്സ് എക്സ് സ്ക്വയർ ആവണമെങ്കിൽ ഇവിടെ എന്ത് വേണം, എക്സ്. സിക്സ് എക്സ് സ്ക്വയറിൽ നിന്നും ടു എക്സ് പുറത്തേക്ക് എഴുതിയാലും ബാക്കി അവിടെ ത്രീ എക്സ്. എഗെയിൻ ടു ഫോർ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം, ടു. ദെൻ മൈനസ് ഫോർ ആവണമെങ്കിൽ മൈനസ് ടു. ഇവിടെ എക്സ് ഉണ്ട്, അതുകൊണ്ട് ഇനി ഇവിടെ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എഗെയിൻ ഇവിടെയും ബ്രാക്കറ്റിൽ എന്താണ് വേണ്ടത്, ത്രീ എക്സ് മൈനസ് ടു. അപ്പോൾ എന്ത് പുറത്തേക്ക് എഴുതിയാലും ത്രീ എക്സ് മൈനസ് ടു കിട്ടുക, അവിടെ ഓൾറെഡി ത്രീ എക്സ് മൈനസ് ടു ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു വൺ എഴുതി കൊടുത്താൽ മതി, ഈക്വൽ ടു 0. ദെൻ ബ്രാക്കറ്റ് സെയിം ആയി, ത്രീ എക്സ് മൈനസ് ടു ഇൻറ്റു ത്രീ എക്സ് മൈനസ് ടു ഇൻറ്റു, ഇനി ഇവിടെ ബാക്കി എന്താണുള്ളത്, ടു എക്സ്. ഇവിടെ ത്രീ എക്സ് മൈനസ് ടു കൊടുത്താൽ പ്ലസ് വൺ ഈക്വൽ ടു 0. ദെൻ ത്രീ എക്സ് മൈനസ് ടു ഈക്വൽ ടു 0, ത്രീ എക്സ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 2/3. ഇതാണ് എക്സിൻ്റെ ഒരു വാല്യൂ. ദെൻ ടു എക്സ് പ്ലസ് വൺ ഈക്വൽ ടു 0, ടു എക്സ് ഈക്വൽ ടു മൈനസ് വൺ, എക്സ് ഈക്വൽ ടു മൈനസ് 1/2. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് വാല്യൂ. ഇനി എക്സാമ്പിൾ 5. ഫൈൻഡ് ദ റൂട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 3x² - 2√6x + 2 = 0. അപ്പോൾ ഇക്വേഷൻ ഇതാണ്, 3x² - 2√6x + 2 = 0. ദെൻ പ്രോഡക്റ്റ് ഈക്വൽ ടു 3 × 2 = 6. പ്രോഡക്റ്റ് ആയിട്ട് വരണം. സമ്മ് എക്സിൻ്റെ കോഫിഷ്യൻ്റ്, ഇവിടുത്തെ മിഡിൽ ടേം എന്താ, മൈനസ് 2√6. ഓക്കെ, അപ്പോൾ ഇവിടെ സമ്മ് ഒരു സാധാരണ ഇറാഷണൽ നമ്പറാണ്, മൈനസ് 2√6. അപ്പോൾ വേണ്ടത് എന്താണ്, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്താൽ സിക്സും ലഭിക്കണം, ആ രണ്ട് നമ്പറുകളെ ആഡ് ചെയ്താൽ എന്ത് ലഭിക്കണം, 2√6 ലഭിക്കണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, സമ്മ് 2√6. അപ്പോൾ സമ്മ് 2√6 ആണെങ്കിൽ ഈ രണ്ട് ടേമിലും √6 √6 എന്ന ടേം ഉണ്ടാവണം, എങ്കിലേ അത് ആഡ് ചെയ്താൽ എന്ത് ലഭിക്കുള്ളൂ, റൂട്ട് സിക്സ് ലഭിക്കുള്ളൂ. നമുക്കറിയാം ഇറാഷണൽ നമ്പർ റൂട്ട് സിക്സിനോട് കൂടിയ റൂട്ട് സിക്സുകൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റൂട്ട് സിക്സും ഇവിടെ റൂട്ട് സിക്സ് ഉണ്ടാകും, ഇവിടെ റൂട്ട് സിക്സ് ഉണ്ടാകും, ഇവിടെ എങ്കിലേ അത് ആഡ് ചെയ്താൽ എന്ത് ലഭിക്കുള്ളൂ, റൂട്ട് സിക്സ് ലഭിക്കുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് 2√6, സമ്മ് -2√6 പ്രൊഡക്റ്റ് 6 ആണ്. അപ്പോൾ ഈ റൂട്ട് സിക്സും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 6 ലഭിക്കുന്നുണ്ടോ, √6 × √6 = √6 × √6 = 6 ആണ്. ദെൻ √6 ഉം √6 ഉം കൂടെ ആഡ് ചെയ്താൽ -2√6 ലഭിക്കുന്നുണ്ടോ, ഇല്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം, -√6 ഉം -√6 ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് ലഭിക്കുള്ളൂ, -2√6 എന്ന് ലഭിക്കുകയുള്ളൂ. ഇനി
അപ്പോൾ ഇവിടെ എന്തന്നെ മൈനസ് റൂട്ട് സിക്സ് മൈനസ് റൂട്ട് സിക്സ്. അപ്പോൾ മൈനസ് റൂട്ട് സിക്സിന് മൈനസ് റൂട്ട് സിക്സ് പ്ലസ് റൂട്ട് 36 അല്ലെങ്കിൽ സിക്സ് എന്ന് ലഭിക്കും. മൈനസ് റൂട്ട് സിക്സും മൈനസ് റൂട്ട് സിക്സും കൂടെ ആഡ് ചെയ്താൽ എന്ത് ലഭിക്കും? മൈനസ് 2√6 എന്ന് ലഭിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സമ്മിനുള്ളിൽ എന്തെങ്കിലും ഇറാഷണൽ നമ്പർ വന്നാൽ ആ ഇറാഷണൽ നമ്പർ ഇവിടെ ഈ രണ്ട് ടേമിലും ഉണ്ടാകും, എങ്കിൽ അത് ആഡ് ചെയ്താൽ ആ രീതിയിലേക്ക് ലഭിക്കുകയുള്ളൂ. ദെൻ സം മൈനസ് 2√6. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? മൈനസ് റൂട്ട് സിക്സ് ഇൻറ്റു മൈനസ് റൂട്ട് സിക്സ് ഈക്വൽ ടു പ്ലസ് സിക്സ്, അതുപോലെ മൈനസ് റൂട്ട് സിക്സും മൈനസ് റൂട്ട് സിക്സ് ഈക്വൽ ടു മൈനസ് 2√6. അപ്പോൾ 3x² അതുപോലെ എഴുതി. മൈനസ് 2√6 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? മൈനസ് റൂട്ട് സിക്സ് എക്സ് മൈനസ് റൂട്ട് സിക്സ് എക്സ് പ്ലസ് 2 = 0. ഓക്കെ, ദെൻ 3x² 3x² റൂട്ട് 6x. ഇതിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? റൂട്ട് സിക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് 2 × √3 ആണ്. അതുപോലെ റൂട്ട് 3x² എന്ന് പറഞ്ഞാൽ റൂട്ട് 3 × √3 ആണ്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് എന്ത് കാണാൻ കഴിയും? √3 √3 എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, 3 എന്ന് പറഞ്ഞാൽ √3 × √3, റൂട്ട് 6 എന്ന് പറഞ്ഞാൽ √2 × √3. അപ്പോൾ ഇവിടെയും ഒരു √3 ഉണ്ട്, ഇവിടെയും √3 ഉണ്ട്. അപ്പോൾ √3 നമുക്ക് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എഴുതാം. അതുപോലെ x² x, രണ്ടിലും x കോമൺ ആണ്, x നെ പുറത്തേക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഒരു √3 എടുത്താൽ ബാക്കി അവിടെ എന്തുണ്ട്? ഒരു √3 ബാക്കിയുണ്ട്. x² നിന്നും x എഴുതിയാൽ ബാക്കി അവിടെ ഒരു x ഉണ്ട്. ദെൻ മൈനസ് √2 × √3 നിന്നും √3 എടുത്താൽ ബാക്കി അവിടെ √2. എക്സ് അതുപോലെ നമ്മൾ പുറത്തേക്ക് എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെയും എന്താണ് വേണ്ടത്? √3x മൈനസ് √2 ആണ് വേണ്ടത്. വീണ്ടും മൈനസ് √6x എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് √2 × √3 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? √2 × √2. അപ്പോൾ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? √3x അവിടെ വേണം. അപ്പോൾ ബാക്കി ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എഴുതേണ്ടത് എന്താ? മൈനസ് √2. എങ്കിൽ ഇവിടെ നിന്ന് മൈനസ് √2 എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലസ് √2 പ്ലേസിൽ നിന്ന് നമ്മൾ മൈനസ് √2 പുറത്തേക്ക് എഴുതിയാൽ ബാക്കിയുള്ള ടേമിൻ്റെ സൈൻ മാറ്റി കൊടുക്കണം. അപ്പോൾ മൈനസ് √2 അവിടെ ബാക്കി ഉണ്ടാകും, = 0. ദെൻ രണ്ട് ഭാഗത്തും √3x മൈനസ് √2 എന്ന രീതിയിൽ വന്നു. ഇനി ഇവിടെ ബാക്കി എന്താണുള്ളത്? √3x, ഇവിടെ ബാക്കി മൈനസ് √2 = 0. ദെൻ √3x മൈനസ് √2 = 0 മീൻസ് √3x = √2, x = √2/√3 അല്ലെങ്കിൽ √2/3. ഇവിടെയും അതുപോലെ തന്നെ x = ലഭിക്കും, √2/3 എന്ന് ലഭിക്കും. ദെൻ example 6, ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് എ പ്രെയർ ഹാൾ ഡിസ്കസ്ഡ് ഇൻ സെക്ഷൻ 4.1. സെക്ഷൻ 4.1 പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്ന ക്വസ്റ്റ്യൻ? എ ചാരിറ്റി ട്രസ്റ്റ് ഡിസൈഡ് ടു ബിൽഡ് എ പ്രെയർ ഹാൾ ഹാവിംഗ് എ കാർപ്പറ്റ് ഏരിയ 300 square meters വിത്ത് ഇറ്റ്സ് ലെങ്ത് 1 meter മോർ ദാൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഹാൾ? നോക്കാം. എ ചാരിറ്റി ട്രസ്റ്റ് ഡിസൈഡ് പ്രെയർ ഹാൾ ഹാവിംഗ് കാർപ്പറ്റ് ഏരിയ 3 square meters വിത്ത് ലെങ്ത്ത്. നോക്കോളൂ, ഏരിയ തന്നിട്ടുണ്ട്. ആ പ്രെയർ ഹാളിൻ്റെ ഏരിയ എത്രയാണ്? 300 square meters. ഓക്കെ, ഇത് ലെങ്ത്ത് 1 meter മോർ ദാൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. അപ്പോൾ ബ്രെഡ്ത്ത് ഈക്വൽ ടു നമ്മൾ എക്സ് എന്ന് കൊടുത്താൽ ലെങ്ത്ത് എന്തായിരിക്കും? 1 meter മോർ ദാൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. അപ്പോൾ ബ്രെഡ്ത്തിൻ്റെ ട്വൈസിനേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ ബ്രെഡ്ത്തിൻ്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ 2x, അതിനേക്കാളും 1 കൂടുതൽ എന്ന് പറഞ്ഞാൽ 2x + 1. ഇതാണ് ഇവിടുത്തെ എക്സ്പ്രഷൻ. അപ്പോൾ ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് എന്താണ്? ലെങ്ത് 1 meter മോർ ദാൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്.
അപ്പോൾ ഇവിടെ ബ്രെഡ്ത്ത് ഈക്വൽ ടു നമ്മൾ എക്സ് എന്ന് കൊടുത്താൽ അതിൻ്റെ ട്വൈസിന് എങ്ങനെ കൊടുക്കാം, 2x എന്ന് കൊടുക്കാം. അത്രയും പോരാ, അതിനേക്കാൾ ഇനിയും 1 മീറ്റർ കൂടെ കൂടുതലാണെന്ന് പറഞ്ഞാൽ 2x പ്ലസ് 1. ഇനി ക്വസ്റ്റ്യൻ തന്നാൽ എന്താ, അതിൻ്റെ ഏരിയ ഈക്വൽ ടു 300 ആണ് തന്നിട്ടുണ്ട്. ലെങ്ത്തും ബ്രെഡ്ത്തും ഏരിയയും തമ്മിലുള്ള റിലേഷൻ എന്താ, ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. അപ്പോൾ 2 ടേം വന്നുകൊണ്ട് 2x പ്ലസ് 1 ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ഞാൻ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്തിന് എങ്ങനെ എഴുതാം, 2x പ്ലസ് 1 ഇൻറ്റു എക്സ്, അല്ലെങ്കിൽ എക്സ് ഇൻറ്റു 2x പ്ലസ് 1 ഈക്വൽ ടു 300. എക്സ് ഇൻറ്റു 2x, 2x സ്ക്വയർ, എക്സ് ഇൻറ്റു 1, എക്സ് 300 കൊണ്ടുവന്നാൽ -300 ഈക്വൽ ടു 0 ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. ദെൻ 2x സ്ക്വയർ പ്ലസ് എക്സ് -300 ഈക്വൽ ടു 0. ദെൻ സമ്മായിട്ട് പ്രോഡക്റ്റ് ആയിട്ട് എന്താ വരുന്നത്, 2 × 300, 2 × 300 -300 ഈക്വൽ ടു -600. സമ്മായിട്ട് എക്സ് എത്ര എക്സ് ആ 1x. അപ്പോൾ ആഡ് ചെയ്താൽ 1 ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 600 ഉം കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്. അപ്പോൾ അത് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. 24 × 25 600 ആണ്. നിങ്ങൾക്ക് വേണ്ടത് സമ്മ് പോസിറ്റീവ് 1 ആണ്. ഇവിടെ വലിയ നമ്പർ പോസിറ്റീവും ചെറിയ നമ്പർ നെഗറ്റീവും. സോ -24 × 25 ഈക്വൽ ടു -600 ആണ്. -24 + 25 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ +1x ഏ രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, -24x +25x. അപ്പോൾ 2x² അതുപോലെ എഴുതി, -1x -24x +25x ദെൻ -300 ഈക്വൽ ടു 0 എന്ന രീതിയിൽ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ദെൻ 2 × 24, രണ്ടും 2 ൻ്റെ മൾട്ടിപ്ലസ് ആണ്. x² x രണ്ടെന്നും x പുറത്തേക്ക് എഴുതിയാൽ 2x² x എഴുതിയാൽ ബാക്കി അവിടെ x ഉണ്ട്. 24 -24 2 എഴുതിയാൽ ബാക്കി അവിടെ -12 ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെയും എക്സ് -12 ആണ് വേണ്ടത്. അപ്പോൾ 25x എന്ന് വെറും എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ +25 ബ്രാക്കറ്റിൻ്റെ പുറത്തുണ്ടാകും. 25 × x - 12, 25 × x 25x ഉം, 25 × -12 ഈക്വൽ ടു -300 ആണ്. ദെൻ 2x ആണ് ഇവിടെ ഉള്ളത്, ഇവിടെ +25. 2x +25 × x - 12 ഈക്വൽ ടു 0. 2x + 25 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ, 2x ഈക്വൽ ടു -25, എക്സ് ഈക്വൽ ടു -25/2. ഇതാണ് അതിൻ്റെ ഒരു ഡയമെൻഷൻ, അല്ലെങ്കിൽ 12.5. ദെൻ എക്സ് -12 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഈക്വൽ ടു 12. ഇതാണ് അതിൻ്റെ സെക്കൻഡ് ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു -25/2 ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് 2 സീറോസ് കിട്ടിയാലും പ്രാക്ടിക്കലി ചിലപ്പോൾ 2 പോസിബിൾ ആവണമെന്നില്ല. നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു പ്രയർ ഹോളാണ്, അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് കാണേണ്ടത്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും അങ്ങനത്തെ ലെങ്ത്തുകൾ ഒരിക്കലും ഇത് വരില്ല, നെഗറ്റീവ് വാല്യൂസ് വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 സീറോസിൽ നമുക്ക് ആവശ്യമുള്ള ഏത് മാത്രമേ ഉള്ളൂ, ഇവിടെ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ എക്സ് ഈക്വൽ ടു 12. അപ്പോൾ നമ്മൾ ഈ എടുത്ത ഈ പ്രയർ ഹാൾ എക്സ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി, 12. അപ്പോൾ ബ്രെഡ്ത്ത് ഈക്വൽ ടു 12, ലെങ്ത് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, 2x + 1. അപ്പോൾ 2 × 12 എത്ര, 24. അതിലേക്ക് 1 പ്ലസ് ചെയ്താൽ എന്ത് കിട്ടും, 25. അപ്പോൾ അതിൻ്റെ ബ്രെഡ്ത്ത് 12 മീറ്ററും ലെങ്ത്ത് 25 മീറ്ററുമാണ്. നെക്സ്റ്റ് എക്സസൈസ് 4.2, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ഫാക്ടറൈസേഷൻ. അതിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ x² - 3x - 10 = 0. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2x² + x - 6 = 0. തേർഡ് ക്വസ്റ്റ്യൻ √2x² + 7x + 5√2 = 0. ഫോർത്ത് ക്വസ്റ്റ്യൻ 2x² - x + 1/8 = 0. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 100x² - 20x + 1 = 0. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ x² - 3x - 10 = 0. നമുക്കറിയാം x² എന്ന് പറഞ്ഞാൽ
വൺ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, പ്രോഡക്റ്റ് വൺ ഇൻറ്റു മൈനസ് ടെൻ, വൺ ഇൻറ്റു മൈനസ് ടെൻ എത്രയാണ്, മൈനസ് ടെൻ. ഇതിന് സം എന്ന് പറയാൻ മിഡിൽ ടേം ആണ്, മിഡിൽ ടേം എത്രയാണ്, മൈനസ് ത്രീ. അപ്പോൾ ആഡ് ചെയ്താൽ മൈനസ് ത്രീയും മൾട്ടിപ്പിൾ ചെയ്താൽ മൈനസ് ടെന്നും ലഭിക്കും. നമുക്ക് പറയാം ടെന്നിന് ആകെ ഒരു ഫാക്ടറി, വണ്ണും ഇൻറ്റു ടെൻ അല്ലാത്തൊരു ഫാക്ടറൈസേഷൻ ആണുള്ളത് ടു ഇൻറ്റു ഫൈവ്. അപ്പോൾ ടു ഇൻറ്റു ഫൈവിൽ സം നെഗറ്റീവ് ത്രീ ആണ് ലഭിക്കേണ്ടത്. അപ്പോൾ വലിയ നമ്പർ എന്ത് കൊടുത്തു, മൈനസ് ഫൈവ് ഇൻറ്റു ടു ഈക്വൽ ടു മൈനസ് ടെൻ, മൈനസ് ഫൈവ് പ്ലസ് ടു ഈക്വൽ ടു മൈനസ് ത്രീ. അപ്പോൾ ഈ മിഡിൽ ടേം ആയ മൈനസ് ത്രീ എക്സിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, മൈനസ് ഫൈവ് എക്സും പ്ലസ് ടു എക്സും. അപ്പോൾ എക്സ് സ്ക്വയർ അതുപോലെ എഴുതി, ലാസ്റ്റ് മൈനസ് ടെന്നും അതുപോലെ എഴുതി. അങ്ങനെ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് ടു എക്സ് മൈനസ് ടെൻ ഈക്വൽ സീറോ എന്ന രീതിയിൽ മറ്റേ എഴുതി. ഇനി ഫസ്റ്റ് ടു ടേംസ് എടുക്കുകയാണെങ്കിൽ രണ്ടിലും എക്സ് കോമൺ ആണ്. എക്സിനെ പുറത്തേക്ക് എഴുതിയാൽ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് എടുത്താൽ എക്സ്, മൈനസ് ഫൈവ് എക്സിൽ നിന്നും എക്സ് മാത്രം എടുത്താൽ അവിടെ മൈനസ് ഫൈവ്. ഇനി ഇവിടെയും എന്താണ് വേണ്ടത്, എക്സ് മൈനസ് ഫൈവ് ആണ് വേണ്ടത്. ഇപ്പോൾ ടു എക്സ് വെറും എക്സ് ആയി മാറുന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എന്ത് എഴുതണം, ടു എഴുതണം. എങ്കിൽ ടു ഇൻറ്റു എക്സ് ടു എക്സ്, ഓട്ടോമാറ്റിക്കലി ടു ഇൻറ്റു മൈനസ് ഫൈവ് ചെയ്താൽ മൈനസ് ടെൻ ലഭിക്കും, ഈക്വൽ ടു സീറോ. ഇനി രണ്ടിലും കോമൺ ആയിട്ട് ബ്രാക്കറ്റ് എന്ത് വന്നു, എക്സ് മൈനസ് ഫൈവ്, എക്സ് മൈനസ് ഫൈവ്. ആ എക്സ് മൈനസ് ഫൈവിനെ മാറ്റി എഴുതി ബാക്കി ഇവിടെ എന്താണുള്ളത്, എക്സ് ഇവിടെ പ്ലസ് ടു. എക്സ് മൈനസ് ഫൈവ് ഇൻറ്റു എക്സ് പ്ലസ് ടു ഈക്വൽ സീറോ, എക്സ് മൈനസ് ഫൈവ് ഈക്വൽ സീറോ, എക്സ് ഈക്വൽ ടു ഫൈവ്, എക്സ് പ്ലസ് ടു ഈക്വൽ സീറോ, എക്സ് ഈക്വൽ ടു മൈനസ് ടു എന്നും ലഭിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് സിക്സ് ഈക്വൽ സീറോ. എഗെയിൻ പ്രോഡക്റ്റ് ടു ഇൻറ്റു മൈനസ് സിക്സ് മൈനസ് ട്വൽവ് സമ്മ്. എക്സ് മീൻസ് എന്താണ്, വൺ എക്സ് ആണ്. അപ്പോൾ സമ്മ് പോസിറ്റീവ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ചെയ്താൽ മൈനസ് ട്വൽവും ആഡ് ചെയ്താൽ വണ്ണും ലഭിക്കുന്നത്. നമുക്കറിയാം ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് ആണ്, ഇവിടെ സമ്മ് പോസിറ്റീവ് വൺ ആണ് വേണ്ടത്. അപ്പോൾ ഫോറ് പോസിറ്റീവും ത്രീ നെഗറ്റീവും, എന്താണോ സമ്മിൻ്റെ സൈൻ അതാണ് ഇവിടെ വലിയ നമ്പറിൻ്റെ സൈനായിട്ട് കൊടുക്കേണ്ടത്. സോ മൈനസ് ത്രീ ഇൻറ്റു ഫോർ ഈക്വൽ ടു മൈനസ് ട്വൽവ്, മൈനസ് ത്രീ പ്ലസ് ഫോർ ഈക്വൽ ടു പ്ലസ് വൺ. അപ്പോൾ ടു എക്സ് സ്ക്വയർ നമ്മൾ അതുപോലെ എഴുതി, പ്ലസ് വൺ എക്സിനെ എങ്ങനെ എഴുതാം, മൈനസ് ത്രീ എക്സ് പ്ലസ് ഫോർ എക്സ് എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ മൈനസ് സിക്സും അതുപോലെ എഴുതി. ഇനി ടു എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ്, രണ്ടിലും എക്സ് കോമൺ ആണ്. എക്സിനെ പുറത്തേക്ക് എഴുതിയാൽ ടു എക്സ് സ്ക്വയറിൽ നിന്നും എക്സ് എഴുതി കഴിഞ്ഞാൽ ബാക്കി അവിടെ ടു എക്സ് ഉണ്ടാകും. മൈനസ് ത്രീ എക്സിൽ നിന്നും എക്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മൈനസ് ത്രീ ഉണ്ടാകും. ഇനി ഇവിടെയും ടു എക്സ് മൈനസ് ത്രീ ആണ് വേണ്ടത്. അപ്പോൾ ഫോർ എക്സ് ബ്രാക്കറ്റിനുള്ളിൽ ടു എക്സ് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ട് അതിൻ്റെ പുറത്ത് എന്ത് വേണം, ടു ആണെങ്കിൽ ടു ഇൻറ്റു ടു ഈക്വൽ ടു ഫോർ എക്സ് എന്ന് ലഭിക്കുള്ളൂ. അതുപോലെ ടു ഇൻറ്റു മൈനസ് ത്രീ ഈക്വൽ ടു മൈനസ് സിക്സ് ലഭിക്കുള്ളൂ. അപ്പോൾ ബ്രാക്കറ്റ് ടു എക്സ് മൈനസ് ത്രീ ആയി കഴിഞ്ഞാൽ അത് മാറ്റി എഴുതി. ഇനി ബാക്കി ഇവിടെ എന്താണുള്ളത്, എക്സും ഇവിടെ പ്ലസ് ടു. അല്ലെങ്കിൽ ടു എക്സ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് ടു ഈക്വൽ ടു സീറോ. ദെൻ ഫാക്ടേഴ്സ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫാക്ടർ സീറോ കൊടുത്ത് ടു എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ എന്ന് കൊടുത്താൽ ടു എക്സ് ഈക്വൽ ടു ത്രീ, എക്സ് ഈക്വൽ ടു ത്രീ ബൈ ടു. എക്സ് പ്ലസ് ടു ഈക്വൽ സീറോ എന്ന് കൊടുത്താൽ എക്സ് പ്ലസ് ടു ഈക്വൽ സീറോ, എക്സ് ഈക്വൽ ടു മൈനസ് ടു എന്ന് ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂട്ട് ടു എക്സ് സ്ക്വയർ പ്ലസ് സെവൻ എക്സ് പ്ലസ് ഫൈവ് റൂട്ട് ടു ഈക്വൽ ടു സീറോ. ഓക്കെ, ഇനി ഇതിന് സൊല്യൂഷൻ കാണണം. എഗെയിൻ പഴയ പോലെ തന്നെ പ്രോഡക്റ്റ് ഈക്വൽ ടു റൂട്ട് ടു ഇൻറ്റു ഫൈവ് റൂട്ട് ടു. റൂട്ട് ടു ഇൻറ്റു ഫൈവ് റൂട്ട് എന്താ, റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ടു ആകും. അങ്ങനെ ഫൈവ് ഇൻറ്റു ടു ഈക്വൽ ടു ടെന്ന്, സമ്മ് സെവന്. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്താൽ സെവൻ ലഭിക്കണം, മൾട്ടിപ്ലൈ ചെയ്താൽ ടെന്ന് ലഭിക്കുന്ന നമ്പർ. ടെന്നിൻ്റെ ഫാക്ടറൈസേഷൻ ഒന്ന് വൺ ഇൻറ്റു ടെൻ ആണ്, അടുത്തത് ടു ഇൻറ്റു ഫൈവ് ആണ്. വണ്ണും ടെന്നും കൂടെ ആഡ് ചെയ്താൽ എന്തായാലും സെവനിലേക്ക് എത്തില്ല. ടു ഇൻറ്റു ഫൈവ് മൾട്ടിപ്ലൈ ചെയ്താൽ ടെന്നും ലഭിക്കും, ആഡ് ചെയ്താൽ സെവൻ ലഭിക്കും. ഈ സെവൻ എക്സിന് ഏത് രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, ടു എക്സും ഫൈവ് എക്സും. അപ്പോൾ റൂട്ട് ടു എക്സ് സ്ക്വയർ അതുപോലെ എഴുതി, ടു എക്സ് പ്ലസ് ഫൈവ് എക്സ് പ്ലസ് ഫൈവ് റൂട്ട് ടു ഈക്വൽ ടു സീറോ. ഇനി റൂട്ട് ടു പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ ടു നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ആണ് ടു എക്സ്. ഓക്കെ, ടു റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ഇൻറ്റു എക്സ് ആണെന്ത് ടു എക്സ്. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് ടു ഉണ്ട്, ഇവിടെ റൂട്ട് ടു ഉണ്ട്. അപ്പോൾ രണ്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, റൂട്ട് ടുവിനെ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എഴുതാൻ പറ്റും. അതുപോലെ എക്സ് സ്ക്വയർ എക്സ്, രണ്ടിൽ നിന്നും എക്സിനെയും പുറത്തേക്ക് എഴുതാൻ കഴിയും. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് എന്ത് എഴുതേണ്ടത്, റൂട്ട് ടു എക്സ് പുറത്തേക്ക് എഴുതി, റൂട്ട് ടു എക്സ്. അപ്പോൾ റൂട്ട് ടു എക്സ് സ്ക്വയറിൽ നിന്നും റൂട്ട് ടു എക്സിനെ പുറത്തേക്ക് എഴുതി ബാക്കി അവിടെ എന്തുണ്ടാകും,
ഒരു എക്സ് ഉണ്ടാകും. അതുപോലെ റൂട്ട് ടുവിൻ്റെ റൂട്ട് ടുവിൻ്റെ എക്സിൽ നിന്നും റൂട്ട് ടു എക്സിനെ പുറത്തേക്ക് എഴുതിയാൽ ബാക്കി അവിടെ നിന്നുണ്ടാകും ഒരു റൂട്ട് ടു ബാക്കി ഉണ്ടാകും. അപ്പോൾ ഇതിനെ ഈ രീതിയിലേക്ക് മാറ്റി എഴുതാം. ഇനി 5x ഉം 5 റൂട്ട് 2. അപ്പോൾ ഇതിൽ രണ്ടിൽ എന്തുണ്ട്, 5 5 എന്നുള്ളുണ്ട്. 5 എഴുതിയാൽ ഇവിടെ തന്നെ ആയിരിക്കും ലഭിക്കുക, എക്സ് പ്ലസ് റൂട്ട് ടു ഈക്വൾ 0. രണ്ട് ഭാഗത്തും എക്സ് പ്ലസ് റൂട്ട് ടു എക്സ് പ്ലസ് റൂട്ട് ടു എന്ന രീതിയിൽ മാറിക്കഴിഞ്ഞാൽ അതിനെ മാറ്റി എഴുതി ബാക്കി ഇവിടെ എന്താണുള്ളത്, റൂട്ട് ടു എക്സ് ഇവിടെ പ്ലസ് 5 ഈക്വൽ 0. എക്സ് പ്ലസ് റൂട്ട് ടു ഈക്വൽ 0, എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് ടു. അതുപോലെ റൂട്ട് ടു എക്സ് പ്ലസ് 5 ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ റൂട്ട് ടു എക്സ് പ്ലസ് 5 ഈക്വൽ 0, റൂട്ട് ടു എക്സ് ഈക്വൽ ടു മൈനസ് 5, എക്സ് ഈക്വൽ ടു മൈനസ് 5 ബൈ റൂട്ട് 2. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, 2x² മൈനസ് എക്സ് പ്ലസ് 1 ബൈ 8 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഒരു 1 ബൈ 8 ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഫ്രാക്ഷൻസ് വന്നാൽ ആദ്യം അതിനൊന്നും കൂടെ സിമ്പിളാക്കാൻ വേണ്ടി എന്ത് ചെയ്യാമോ, ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താണ്, 8 ആണല്ലോ. ആ 8 ഒഴിവാവണമെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ എല്ലാ ടൈമിനും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ 8 × 2x² 8 × 2x² ഈക്വൽ ടു 16x² എന്നാകും. ദെൻ 18 × -x ഈക്വൽ ടു എന്തായി മാറും, -8x ആയി മാറും. അതുപോലെ 18 × 1 ബൈ 8, 18 × 1 ബൈ 8 നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 18 × 1 ബൈ 8 എന്ന് പറഞ്ഞാൽ 8ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ എന്തായി മാറും, 1 ആയി മാറും. ഇപ്പോൾ പഴയ പോലെ തന്നെ ഇക്വേഷനായി മാറി, 16x² - 8x + 1 = 0. വീണ്ടും പ്രോഡക്റ്റ് 16 × 1 16ഉം സമ്മ് -8ഉം. അപ്പോൾ പ്രൊഡക്റ്റ് 16ഉം സമ്മ് -8ഉം വരുന്നത്. അപ്പോൾ 16 ഫാക്ടേഴ്സ് ഇങ്ങനെ നോക്കിയാൽ 1 × 16 സമ്മ രീതിയിൽ ലഭിക്കുന്നത്, 2 × 8, 4 × 4 4 × 4 16 ആണ്, സമ്മ് -8 ആണ് ലഭിക്കേണ്ടത്. അപ്പോൾ -4 - -4 - 4 - 4 കൂടെ മൾട്ടിപ്പിൾ ചെയ്താൽ +16 ലഭിക്കും. അതുപോലെ -4 - -4 കൂടെ ആഡ് ചെയ്താൽ -8 ലഭിക്കും. അപ്പോൾ -8x-നെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, -4x - -4x എന്ന രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ദെൻ 16x² - 4x 16ഉം 4ഉം 4 മൾട്ടിപ്പിൾ ആണ്, x² x ഉം x മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് 4x എഴുതാൻ കഴിയും. അപ്പോൾ 16x² നിന്ന് 4 എഴുതി കഴിഞ്ഞാൽ അവിടെ ഒരു 4 ബാക്കി ഉണ്ടെങ്കിൽ 4 × 4 = 16 ലഭിക്കുകയുള്ളൂ. x² എക്സ് എഴുതാൽ എക്സ് അവിടെ ബാക്കി ഉണ്ടാകും. ദെൻ -4x നിന്ന് 4x എഴുതിയാൽ അവിടെ -1. ദെൻ ഇവിടെയും -4x - 1 ആണ് വേണ്ടത്. എന്നാൽ ഇവിടെ 4x എന്നുള്ളത് -4x ആണ്. അപ്പോൾ -1നെ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എഴുതിയാൽ റെഡിയാകും. ഞാൻ 4x - 1 × ഇവിടെയും 4x - 1, 4x - 1 × 4x - 1 = 0 എന്ന് പറഞ്ഞാൽ 4x - 1 = 0, 4x = 1, x = 1/4. അതുപോലെ ഇവിടെയും x = 1/4 എന്ന് ലഭിക്കും. ഇനി അതിലെ 5th question ആണ്, 100x² - 20x + 1 = 0. വീണ്ടും പഴയ പോലെ തന്നെ പ്രോഡക്റ്റ് 100 × 1 100 സമ്മ് -20. അപ്പോൾ സമ്മ് -20ഉം പ്രൊഡക്റ്റ് 100ഉം ആയി, നേരത്തെ 16ഉം -8ഉം കിട്ടി. അതേപോലെ തന്നെയാണ് ഇവിടെ 100 എന്ന് പറഞ്ഞാൽ 10 × 10 ആണ് നമുക്ക് വേണ്ടത്, സമ്മ് -20 ആണ്. അപ്പോൾ -10 × -10 = +100, -10 - 10 = -20. അപ്പോൾ ഈ 20x എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, -10x - 10x എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. 100x² അതുപോലെ എഴുതി, 1ഉം അതുപോലെ എഴുതി. ദെൻ ഈ രണ്ട് ടേംസ് നോക്കുകയാണെങ്കിൽ 100ഉം 10ഉം കോമൺ ആയിട്ട് എന്തുണ്ട്, 10 ഉണ്ട്. x²ഉം x ഉം കോമൺ ആയിട്ട് എന്തുണ്ട്, x ഉം ഉണ്ട്. ഇനി 100x² നിന്ന് 10 പുറത്തേക്ക് എഴുതിയാൽ ബാക്കി അവിടെ 10, x²ന് x എഴുതി കഴിഞ്ഞാൽ ബാക്കി അവിടെ x, -10x നിന്നും 10x എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ -1. ഇവിടെയും 10x - 1 ആണ്, നേരത്തെ ചെയ്ത് അതുപോലെ തന്നെയാണ്. -10x നിന്നും ബ്രാക്കറ്റിനുള്ളിൽ 10x മാത്രമായി മാറുന്നുണ്ട്, ഇവിടെ എന്ത് വേണം, -1 ബ്രാക്കറ്റിന് പുറത്തേക്ക് എഴുതണം. എന്തെങ്കിലും എന്ത് വരുള്ളൂ, -1 × 10x, -10x - 1 × -1 + 1 ലഭിക്കുള്ളൂ. ഞാൻ 10x - 1 10x - 1 മാറ്റി എഴുതി ബാക്കി ഇവിടെ എന്നുള്ളത് 10x, ഇവിടെ -1. അപ്പോൾ 10x - 1 × 10x - 1 = 0, 10x = 1, x = 1/10. ഇവിടെ 10x = 1, x = 1/10 എന്ന രീതിയിൽ ഇക്വേഷൻ
ഇതിൻ്റെ റൂട്ട്സ് ലഭിക്കും. Hope this video was up to your expectations. See you in the next video. Till then, bye. Homework makes max easy.